ും വറഹമത്തല്ല തിബുറസുൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നാം നിർദ്ദേശിക്കുന്ന വിഷയം നോമ്പ് കഞ്ഞി അഥവാ ജീരകക്കഞ്ഞിയെക്കുറിച്ചാണ് പണ്ട് കാലങ്ങളിൽ തറാവേഹ നിസ്കരിച്ചതിന് ശേഷമൊക്കെ വീട്ടിൽ വന്നാൽ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നല്ലൊരു സ്വാദിഷ്ടമായ കഞ്ഞിയാണ് ജീരകക്കഞ്ഞി ഇന്ന് അതൊക്കെ മണ്ണിട്ട് മൂടിയ കാരണത്താലാണ് ശരീരത്തിന് നല്ല ഉഷ്ണം വരികയും അത് കാരണമായി ചൊറിച്ചിലും ഛർദിയും ക്ഷീണവുമൊക്കെ വരുന്നത് എന്നാൽ ആ കഞ്ഞി ഉപയോഗിക്കുകയാണ് എങ്കിൽ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകുകയും നല്ല ഓജസ്സും തേജസ്സും ഉണ്ടാകുകയും ചെയ്യും ആയതുകൊണ്ട് എല്ലാവരും ഈ ഔഷധ കഞ്ഞി ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഉണ്ടാക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഒരഞ്ചാൾക്ക് ഉപയോഗിക്കേണ്ട കഞ്ഞിയുടെ കൂട്ടാണ് നിർദ്ദേശിക്കുന്നത് അതിന് ഒരു നാഴി പൊടിയരി അഥവാ ചെറിയ അരി എന്ന് പറയുന്ന പൊടിയരിയോ അല്ലെങ്കിൽ പച്ചരിയോ അല്ലെങ്കിൽ ഉണങ്ങൽ ഏതായാലും പറ്റും അതിലേക്ക് ചേരുവകളായിട്ട് ജീരകം രണ്ടര ടി മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം വലിയ തേങ്ങയാണെങ്കിൽ അരമുറി ചെറുതാണെങ്കിൽ അത് ഫുള്ളായിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പും ഒരു കാ ടീസ്പൂൺ ഉലുവയും എന്നിട്ട് അരി നന്നാക്കി കഴുകി വൃത്തിയാക്കി ഉലുവയും അരിയും സമം ചേർത്തി ആവശ്യത്തിന് വെള്ളം ചേർത്തിയിട്ട് തിളപ്പിച്ചെടുക്കുക തൊണ്ണൂറ് ശതമാനം തിളച്ചാൽ ജീരകം ഉള്ളി തേങ്ങ ഇവ ശരിക്ക് അരച്ച് അതിലേക്ക് മഞ്ഞപ്പൊടിയും ചേർത്തിയിട്ട് പാകമായ കഞ്ഞിയിലേക്ക് ഇവകൾ ചേർത്തി ശരിക്ക് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക അതിൻ്റെ ശേഷം ആവശ്യത്തിന് നെയ്യ് ചേർത്തിയിട്ട് ഒരല്പം ചെറിയ ഉള്ളിയും ചേർത്തി ആ കഞ്ഞി നെയ്യിൽ തൂമിച്ചെടുത്താൽ നല്ല സ്വാദിഷ്ടമായിട്ട് അത് വക്ഷിക്കാം അതിലേക്ക് വേണമെങ്കിൽ ഒരല്ലി വേപ്പിലെയും കൂടി ചേർത്താൽ അത് വിശേഷമായി ഈ കൂട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ കഞ്ഞി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇൻഷാ വീണ്ടും കാണാം അസ്സലാമലൈക്കും വരഹമുള്ള